Hi friends, Dean Moja Veldile ellavarku swagatham. Nammal undakkan povunnathu Chettinad chicken ghee roast aanu. Chettinad rujigalellam namukku valare priyappettathaanu. Enna seri namukku adu enganeyanu undakki edukkunnathu nokkam. Njan ivide 1/2 kilo chicken aanu eduthittullathu. Adu onnu cherudayi onnu kattikondu varanju koduthittundu. Masalayokke pidikkan vendittaanu ingane cheyittullathu. Idilekku namukku 1/4 teaspoon manjalpodi cherthu kodukkam. 1 teaspoon ചെറുനാരങ്ങ നീര് കൂടി ചേർക്കുകയാണ് ഇനി ഇതിലേക്ക് കാൽ കപ്പ് തൈര് കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചിക്കൻ പീസിലെല്ലാം നന്നായി തേച്ച് പിടിപ്പിക്കാം ഇപ്പോ മസാലയെല്ലാം ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് മിനിമം 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം ഇത് ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് ഞാൻ ഇപ്പോ ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് മാരിനേറ്റ് ആയതിനു ശേഷം നോക്കാം നമുക്ക് ഈ ചിക്കൻ ഗീ റോസ്റ്റിലേക്ക് ആയിട്ടുള്ള ചെട്ടിനാട് മസാലകളൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഫ്രൈ പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം തന്നെ കാശ്മീരി ചില്ലിയും എരിവുള്ള മുളകും കൂടെ 10-12 എണ്ണം ചേർത്ത് കൊടുക്കാം നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് വറുത്തെടുക്കാം ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതേ പാനിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് 1 ടീസ്പൂൺ മല്ലി 1 ടീസ്പൂൺ നല്ല ജീരകം 1/2 ടീസ്പൂൺ ഉലുവ ഇത്രയും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മസാല നന്നായി ഒന്ന് മൂത്ത് വരണം പക്ഷേ കരിയാൻ പാടില്ല കരിഞ്ഞാൽ കൈപ്പരസാവും അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം ഒക്കെ ഒന്ന് സിമ്മിലാക്കിയിട്ട് സമയമെടുത്ത് മൂപ്പിച്ചെടുക്കുക ഇപ്പോൾ നമ്മുടെ മസാലയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് മുളക് കൂടി ചേർക്കുകയാണ് ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ഇവിടെ നന്നായി മാരിനേറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഞാനൊരു കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് നെയ്യ് ചൂടായിട്ടുണ്ട് നമുക്ക് ചിക്കൻ പീസുകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തൈര് കൂട്ടിയതായതുകൊണ്ട് നല്ല പൊട്ടിക്കറി ഉണ്ടാവും ശ്രദ്ധിച്ച് വെക്കുക ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതിൻ്റെ ബാക്കി ഗ്രേവി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം 2-3 മിനിറ്റ് ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ചിക്കൻ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മസാലയെല്ലാം തണുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ഇത് മിക്സിയിൽ അരക്കുന്ന സമയത്ത് ഇതിലേക്ക് 1/5 വെളുത്തുള്ളി അല്ലി 1/2 ടേബിൾ സ്പൂൺ പുളിവെള്ളം ഇത് 1 നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞെടുത്തതാണ് അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ട് നോക്കാം ഇനി ഒരു 3 മിനിറ്റിന് ശേഷം ഇത് വീണ്ടും മറിച്ചിട്ട് 2-3 തവണ മറിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത നെയ്യിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത മസാല ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തത് അതുകൊണ്ട് എണ്ണ ഈ നെയ്യൊന്നും കേടായിട്ടില്ല കരിഞ്ഞൊന്നും പോയിട്ടില്ല അല്ലാതെ വേറെ എന്തെങ്കിലും പാത്രത്തിലാണ് നിങ്ങൾ ഫ്രൈ ചെയ്തതെങ്കിൽ ഒന്ന് അരി കരടുണ്ടെങ്കിൽ ഒന്ന് അരിച്ചൊഴിക്കുക ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നെയ്യ് കിടന്ന് നന്നായി ഒന്ന് മൂത്ത് വരണം മൂത്ത് നെയ്യൊന്ന് തെളിഞ്ഞ് വരണം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക ഇപ്പോൾ നമ്മുടെ നെയ്യ് തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തപ്പോൾ മാറ്റി വെച്ച ഗ്രേവി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ശർക്കര ചീവിയത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മസാലയെല്ലാം റെഡി ആയിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് വന്നു ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ഈ മസാലയൊക്കെ ചിക്കൻ്റെ പീസിലേക്കൊക്കെ നന്നായി ആവുന്ന രീതിയിലൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഈ മസാല ചിക്കൻ പീസിലൊക്കെ നന്നായി പൊതിഞ്ഞിരിക്കുന്ന ഒരു പാകത്തിലാണ് നമ്മൾ ഇത് ഫ്ലെയിമിൽ നിന്ന് മാറ്റേണ്ടത് ഇപ്പോൾ നമ്മുടെ ചെട്ടിനാട് ചിക്കൻ ഗീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്
serving bowl like matta. Angane nammada valare tasty aayittulla chettinad chicken ghee roast ivide ready aayittunde. Ee recipe ellavarum onnu try cheythu nokkumennu vicharikkunnu. Iniyum nalla recipe mai varum varaikkum. Thank you for watching the video. Bye.